മലപ്പുറം പാണമ്പ്രയിൽ നടുറോട്ടിൽ പെൺകുട്ടികൾക്ക് നേരെ നടന്ന ക്രൂര ആക്രമണത്തിൽ ശക്തമായ നടപടിയെടുക്കാതെ തേഞ്ഞിപ്പലം പോലീസ്. പ്രതിയെ റിമാൻഡ് ചെയ്യാതിരിക്കാൻ നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് പോലീസ് പ്രവർത്തിച്ചുവെന്നാണ് ആരോപണം. നീതി കിട്ടാതെ മനസ്സ് മടുത്തുവെന്ന് അക്രമത്തിനിരയായ ഹസ്ന 24നോട് പറഞ്ഞു. ഇത് മലപ്പുറം ജില്ലയിലെ പാണമ്പ്രയിൽ രണ്ട് പെൺകുട്ടികൾക്ക് നേരെ പകൽ വെളിച്ചത്തിൽ നടന്ന ക്രൂരമായ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ. ഈ കുറ്റകൃത്യം നടന്നിട്ട് ഇന്നേക്ക് 13 ദിവസമായി. എന്നാൽ തേഞ്ഞിപ്പാലം പോലീസ് പ്രതിയുടെ അക്രമ ദൃശ്യങ്ങൾ വലിയ ചർച്ചയായിട്ടും പ്രതി CH ഇബ്രാഹിം ഷബീറിനെതിരെ ശക്തമായ നടപടിയെടുക്കാൻ തയ്യാറായിട്ടില്ല. നിയമത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ച് പ്രതിക്ക് പോലീസ് ഒത്താശ ചെയ്തു കൊടുത്തു എന്നത് വ്യക്തമാണ്. ജാമ്യം കിട്ടുന്ന വകുപ്പിൽ ആദ്യം കേസെടുത്തു, സ്റ്റേഷൻ ജാമ്യം നൽകി വിട്ടയച്ചു. പിന്നീട് പ്രതിഷേധമുയർന്ന ശേഷം ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ കൂട്ടിച്ചേർത്തു. എന്നാൽ ഒരു കേസിൽ ഒരിക്കൽ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ച പ്രതിയെ വീണ്ടും അറസ്റ്റ് ചെയ്യാൻ കോടതി ഉത്തരവ് വേണമെന്ന നിയമത്തിന്റെ പഴുതാണ് ഇവിടെ പ്രതിയെ സഹായിക്കാൻ പോലീസ് ദുരുപയോഗം ചെയ്തത്. നീതി കിട്ടാൻ ഇര തേഞ്ഞിപ്പാലം പോലീസിനോട് കേണപേക്ഷിച്ചിട്ട് രക്ഷയില്ലാതെ DGP പരാതി അയച്ചു. എന്നാൽ ഇപ്പോൾ മനസ്സുമെടുത്ത അവസ്ഥയിലാണ് ഇര. പരാതി കൊടുക്കണ്ടായിരുന്നു എന്നാണ് തോന്നുന്നത്. കാരണം പോലീസ് ഇത് സ്റ്റാർട്ടിങ്ങിലെ അതിനനുസരിച്ചുള്ള ഒരു ആക്ഷനാണ് അവിടെ എടുത്തിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇത് മീഡിയയിലെത്തുകയും ഞങ്ങളെ ലൈഫിൻ്റെ ഞങ്ങളെ ജോലിനെ ഇത് ബാധിക്കുകയും ഞങ്ങളെ പേഴ്സണൽ ലൈഫിനെ ബാധിക്കുകയും ഒന്നും ചെയ്യില്ലായിരുന്നു. ഈ കേസിന്റെ തുടക്കം മുതൽ പോലീസ് നടപടികളെല്ലാം ദുരൂഹമാണ്. കാരണം തെളിവുകളെല്ലാം തന്നെ അത്തരത്തിലാണ് സൂചിപ്പിക്കുന്നത്. ദുർബലമായ വകുപ്പുകൾ ആദ്യം ചേർക്കുന്നു, പ്രതിയെ കേസിൽ അറസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല, സ്റ്റേഷൻ ജാമ്യം നൽകുന്നു. ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഈ കേസിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ക്യാമറമാൻ ഉണ്ണിത്തൂവൂരിനൊപ്പം തേഞ്ഞിപ്പാലം പോലീസ് സ്റ്റേഷനിൽ നിന്നും ദീപക് ധർമ്മണം 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.